തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തകർക്കാൻ കഴിയാത്തത് യു ഡി എഫിലും ബി ജെ പിയിലും ഒരുപോലെ വലിയ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായിരിക്കുകയാണ്. യു ഡി എഫിലെ അടിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. നേതൃതലത്തിലും അണികളുടെ ഇടയിലും ഒക്കെ വലിയ ആവർഷമുണ്ടാകുന്നത്. ബി ജെ പിയിലും അതുപോലെ തന്നെ അതിഭയങ്കരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായിരുന്ന കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ അത് പരസ്യമായി രംഗത്ത് വരുന്നു. ഒ രാജഗോപാലിനെ പോലെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരുന്ന നേതാക്കൾ പോലും അത്തരം പ്രതികരണങ്ങളുമായി വരുന്നു. അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അത് മുതലാക്കാൻ കഴിയാത്തത് നേതൃത്വത്തിൻ്റെ വീഴ്ചയാണ് എന്ന് രാജഗോപാലിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നേമം സീറ്റ് കണ്ണും വെച്ച് ഒരുപാട് പേർ നടക്കുന്നുണ്ട്. ഈ നേമം സീറ്റിൽ നേമം നിയോജകമണ്ഡലത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണയും ബി ജെ പിക്ക് നേട്ടമുണ്ടായത്, ഇത്തവണയും നേട്ടമുണ്ടായത്. അവിടെ മാത്രമാണ് നേട്ടമുണ്ടായത്, ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നേരിയ ഒരു ചലനം മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. വട്ടിയൂർക്കാവിലാണെങ്കിൽ നിലവിലുള്ള സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നഷ്ടമുണ്ടാകാതിരുന്ന ചെറിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ച നേമം നിയോജക മണ്ഡലത്തിൽ പലരും കണ്ണുവച്ച് നടക്കുന്നു. അങ്ങനെ ആരും കണ്ണുവച്ച് നടക്കേണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്നുള്ള സന്ദേശം കൂടി ഒ രാജഗോപാൽ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പാർട്ടിയിലെ വിമതപക്ഷം അതിശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തുകയാണ്. പാർട്ടി നേതൃത്വത്തിന് അവർ തുറന്ന എന്തൊക്കെയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി കത്തയച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തി ഉണ്ടാക്കിയ മേഖലകൾ, അതും വിമത നേതാക്കൾ എന്ന് ഇവർ പറയുന്ന ആളുകൾ ശക്തി ഉണ്ടാക്കിയ കേന്ദ്രങ്ങളിലൊഴികെ ബാക്കി എവിടെയാണ് ബി ജെ പി പുതുതായി മുന്നേറ്റമുണ്ടാക്കിയത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഉദാഹരണത്തിന്, തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന മേഖലയിലുണ്ടായിരുന്ന പഞ്ചായത്തുകൾ ഇത്തവണ നഷ്ടപ്പെട്ടു. മറനല്ലൂരും ബെങ്ങാനൂരും അടക്കമുള്ള പഞ്ചായത്ത്, കല്ലിയൂരിൽ കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല. ആ പഞ്ചായത്തുകൾ നഷ്ടമാകുമ്പോൾ പിടിച്ചെടുത്ത കരവാരം പഞ്ചായത്തും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ മുതാക്കൽ പഞ്ചായത്തും ഒക്കെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി വളർന്നു വന്ന മേഖലകളാണ്. തൃശ്ശൂർ, അവിടെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചിലയിടങ്ങളിൽ പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. അതേസമയം സുരേന്ദ്രൻ വലിയ ശക്തി തെളിയിച്ചിരുന്ന കോന്നി ഉൾപ്പെടുന്ന മേഖലകളിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ നഷ്ടപ്പെടുകയാണ്. പന്തളം നഗരസഭ കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെയാണ് നഗരസഭ പിടിച്ചെടുക്കാൻ സാധിച്ചത്. പിന്നെ ആ മേഖലയിൽ മറ്റൊരു മുന്നേറ്റം ഉണ്ടാകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ മിസോറാം ഗവർണറായിട്ടുള്ള പഴയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി എസ് ശ്രീധരൻപിള്ള സഭാ നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾ ഒരു വലിയ പരിധി വരെ ബി ജെ പി ചിലയിടങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലാതെ ഈ നേതൃത്വം ഇവിടെ ഇരുന്ന് കുറേ സ്വന്തക്കാരെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പണമുണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങളും സ്വീകരിക്കുന്നതല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് തിരഞ്ഞെടുപ്പിലുണ്ടായ ഈ തിരിച്ചടി എന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാണ്. കാരണം വെറും 350 സീറ്റുകൾ മാത്രമേ മൊത്തം 21,865 കൂടിയിട്ടുള്ളൂ. വോട്ട് ശതമാനം നേരിയ വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 20% പോലും വോട്ട് ശതമാനം എത്തിക്കാൻ കഴിയാത്ത ഈ നേതൃത്വത്തെക്കൊണ്ട് പിന്നെ എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. അത് ന്യായമായ ചോദ്യവുമാണ്. എവിടെയാണ് പാർട്ടിക്ക് പുതുതായി വളരാൻ സാധിച്ചത്? അങ്ങനെ വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ളവരുടെ വിയർപ്പുള്ള സ്ഥലങ്ങളിലാണ് എന്ന് ആ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതല്ലാതെ മറ്റിടങ്ങളിലൊന്നും അത്തരത്തിൽ പാർട്ടിക്ക് അനുകൂലമായൊരു വളർച്ച ഉണ്ടാക്കാൻ പോലും സാധിക്കാത്ത നേതൃത്വത്തെ ഇനിയും എങ്ങനെ വച്ചു പൊറിപ്പിക്കും എന്ന പ്രസക്തമായ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ വിമത നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നതും അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി മാറുന്നതും. ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഗൗരവമുള്ള ഇടപെടൽ നടത്തുന്നു. സുരേന്ദ്രനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ജെ പി നദ്ദ രംഗത്ത് വന്നു എന്നുള്ള ആ വാർത്തയൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റുന്നുണ്ടെങ്കിലും വലിയ അപകടത്തിലേക്ക് പാർട്ടിയെ തള്ളിവിടുന്ന ഈ നിലപാടിനെതിരായിട്ടുള്ള തുറന്ന യുദ്ധ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പിക്കുള്ളിൽ നടക്കുന്നത്.